ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാട്ടുനാവൽ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. കാട്ടുനാവൽ അതുപോലെ കിളിനാവൽ ഈ പറഞ്ഞ രണ്ട് ഐറ്റം നമ്മുടെ സാധാരണ നാവലിനെക്കാട്ടിലും വളരെ ചെറുതായിരിക്കും. നമ്മുടെ സാധാരണ നാവലിന് അതിന്റെ സീഡൊക്കെ ഒന്ന് എടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും, പക്ഷെ ഇതങ്ങനെയല്ല, അത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു കാട്ടുനാവൽ. അതുപോലെ നാവലും ഒക്കെ ഇതിൽ പെട്ടത് തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മുടെ ദഹനശേഷി നന്നായിട്ട് ഇതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നാവല്. അതുപോലെ നമ്മുടെ വയറുവേദന പനിയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു നാവൽ, അതായത് കാട്ടുനാവൽ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് ഇല്ലാതാക്കി കളയാനും ഈ ഒരു നാവലിന് കഴിയും കേട്ടോ. അപ്പൊ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നാവലിടുക. നാവലിന്റെ അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച്. അപ്പൊ ഒരു കപ്പോളം നാവൽ എനിക്ക് ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു കപ്പ് തൈര്, കട്ടതൈര്, പൊടി ഇല്ലാത്ത കട്ടതൈരാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗേർട്ട് എടുക്കാം. യോഗേർട്ട് എന്ന് പറയുമ്പോൾ ഈ തൈരിന്റെ അത്രയും പുളി ഉണ്ടാവില്ല, അതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആവശ്യത്തിന് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും പഞ്ചസാര, അപ്പം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഐസ് വാട്ടറും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ യോഗേർട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും, കാരണം അതിൽ അധികം പുളി ഉണ്ടാവില്ല. നമ്മുടെ തൈര് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. ഒരുപാട് പുളിയുള്ള തൈര് എടുത്താൽ ഒരു ടേസ്റ്റും അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ മധുരം, പുളി, അതുപോലെ ചെറിയൊരു നാവലിൻ്റെ ഒരു ചവർപ്പും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു ടേസ്റ്റാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് നമ്മൾ അരിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഇതിൽ കുരുവൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ കാട്ടുനാവൽ ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുരു നമുക്ക് അല്ലാണ്ട് നീക്കം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിത് അരിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പൊ ഞാവലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വെറുതെ കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയാണ്. അതുമല്ല, ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് കുറയുമെന്ന് തോന്നുന്നവരാണെങ്കിൽ നമുക്കിതിലേക്ക് തേൻ ചേർത്തിട്ട് ഇത് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു നല്ലൊരു ഡ്രിങ്ക് ആയിരിക്കും ഇത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഡ്രിങ്കായി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തേനുള്ളവർ തേനും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചു നോക്കുക. രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിലേക്ക് ഷുഗർ ചേർത്തേലി വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, കാരണം ഈ നാവലിന് നമ്മുടെ ഷുഗറിനെ കുറക്കാൻ ഉള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷുഗർ ബാലൻസ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നാവൽ, അതല്ലെങ്കിൽ കിളിനാവൽ, കാട്ടുനാവൽ ഏത് കിട്ടിയാലും ഈ ടൈപ്പിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.